രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയും സി പി എമ്മും വോട്ട് കച്ചവടം നടത്തുമെന്ന കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയിൽ പോരുമുറുകുന്നു. നാല് സീറ്റിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല സി പി എം എന്ന് ജനങ്ങൾക്കറിയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പള്ളിക്ക് മറുപടി നൽകി. യു ഡി എഫ് വോട്ട് കച്ചവടം ആരോപിക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം പത്രിക സമർപ്പിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളും കനക്കുകയാണ്. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വോട്ട് കച്ചവടം സംബന്ധിച്ച് ധാരണയിലെത്തിയെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആരോപണം. പാലായിൽ നടത്തിയതുപോലുള്ള വോട്ട് കച്ചവടം ഈ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നും മുല്ലപ്പള്ളി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളെ നേരിടാൻ പിണറായി വിജയനും അതുപോലെ തന്നെ ബി ജെ പിയും ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പാലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, എവിടെ പോയി എൻ ഡി എയുടെ 7000 വോട്ട്? ആ വോട്ട് കച്ചവടം പാലായിൽ അവർ ഉറപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോവുകയാണ്. മുല്ലപ്പള്ളിയുടെ ആരോപണത്തിന് കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വെല്ലുവിളി ശരിയായ ഉദ്ദേശത്തോടെ ഉയർത്തിയതാണെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയാണ്. വോട്ട് കച്ചവടത്തിന് തെളിവുണ്ടെങ്കിൽ മുല്ലപ്പള്ളി പുറത്തുവിടണമെന്നും രാഷ്ട്രീയ ആരോപണങ്ങളിലൂടെ ബി ജെ പി തകർക്കാൻ ഇരുമുന്നണികളും ശ്രമിക്കുകയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. അവരുടെ പരാജയ ഭീതി കൊണ്ട് അവർ പറയുന്നതാണ് മുൻകൂർ ജാമ്യം തേടലാണ്. വളരെ ഞാൻ ഇതിനെ പുച്ഛിച്ചിട്ട് ഇവരെ പുച്ഛിച്ച് തള്ളുകയാണ്. മനോരമ ന്യൂസ്, ഡൽഹി.